എൽ ഇ ഡി ക്ലിനിക്കിൽ ഇങ്ങനെ വന്ന ഒരു കേടായ ബൾബ് 10 രൂപയ്ക്ക് നമ്മുടെ എൽ ഇ ഡി ഡോക്ടർക്ക് നൽകി റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. ആ 10 രൂപയ്ക്ക് നമ്മുടെ ഒരു എൽ ഇ ഡി ബൾബ് വീണ്ടും 1000. കുറഞ്ഞ ചെലവിൽ ഇൻ്റർലോക്ക് ഇഷ്ടിക ഉപയോഗിച്ചുള്ള വീട് നിർമ്മാണത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ ഈ പ്രകൃതി സൗഹാർദ്ദമായ ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും മാലിന്യ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, വിഷരഹിത പച്ചക്കറി, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയങ്ങളായിട്ട് വരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. മുളന്തിരുത്തിയിലുള്ള തുരുത്തിക്കരയിലെ റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി ഈ വിഷയത്തിൽ വില്ലേജിൽ നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റിയാണ് നമ്മൾ പ്രധാനമായും ഇന്ന് ചിത്രീകരിച്ചിട്ടുള്ളത്. നമുക്ക് എൽ ഇ ഡി ക്ലിനിക്കിൽ ഇങ്ങനെ വന്ന ഒരു കേടായ ബൾബ് 10 രൂപയ്ക്ക് നമ്മുടെ എൽ ഇ ഡി ഡോക്ടർക്ക് നൽകി റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. നോക്കൂ, ആ 10 രൂപയ്ക്ക് ഈ കേടായ എൽ ഇ ഡി ബൾബ് 1000 മണിക്കൂർ ചുരുങ്ങിയത് കത്തും. അപ്പോൾ ഒരു ഇൻകാഡസൻ ബൾബിൻ്റെ, ഒരു ഫിലമെൻ്റ് ബൾബിൻ്റെ ലൈഫ് ടൈം പോലും 1000 മണിക്കൂറാണ്. ആ 10 രൂപയ്ക്ക് നമ്മുടെ ഒരു എൽ ഇ ഡി ബൾബ് വീണ്ടും 1000 മണിക്കൂർ കത്തുകയാണ്. ഇനി ഈ കേടായ ഈ എൽ ഇ ഡി ബൾബിനെ നമുക്ക് പുതിയ ബൾബാക്കാം. എൽ ഇ ഡിയുടെ ലൈഫ് ടൈം ഏതാണ്ട് 50,000 മണിക്കൂറാണ് പറയുന്നത്. അത് നമ്മുടെ ബൾബുകളിൽ സാധാരണ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ പോലും ഒരു പുതിയ ബൾബാക്കി നമുക്ക് ഈ പഴയ ബൾബിനെ തിരിച്ചു തരാം. 50 രൂപ മതി. നമുക്ക് അതിന് 1 വർഷം ഗ്യാരണ്ടിയും കൊടുക്കാം. KCB ഇന്ന് നൽകുന്നത് 65 രൂപയൊക്കെയല്ലേ. നിങ്ങളൊരു ബൾബ് കൊണ്ടുവരൂ, ഒരു കേടായ ബൾബ്, അത് 50 രൂപയ്ക്ക് 1 വർഷം ഗ്യാരണ്ടിയോട് കൂടി ഞങ്ങൾ പുതിയ ബൾബായി തിരിച്ചു തരും നമ്മുടെ എൽ ഇ ഡി ക്ലിനിക്കിൽ നിന്ന്. ഇത് തുരുത്തിക്കരയിൽ മാത്രം തുടങ്ങേണ്ട എൽ ഇ ഡി ക്ലിനിക്കല്ല, നാട്ടിലെവിടെയും ആരംഭിക്കേണ്ട ഒരു ക്ലിനിക്കായി ഇത് മാറിത്തീരണം. എൽ ഇ ഡി ക്ലിനിക്കിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അത് ഒരു പാഴ്വസ്തുവിനെ, നമുക്ക് ആവശ്യമില്ലാതെ വലിച്ചെറിയേണ്ടിയിരുന്ന ഒരു ബൾബിനെ നമ്മൾ പുനരുപയോഗ സാധ്യതയുള്ള ഒന്നാക്കി മാറ്റി തീർക്കുന്നു എന്ന് മാത്രമല്ല, അത് ഒരു നാട്ടിലെ തൊഴിൽ സാധ്യത കൂടി വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് എവിടെയുമുള്ള ആളുകൾക്ക്, ഏത് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് എൽ ഇ ഡി ഡോക്ടർമാരാകാം. നിങ്ങൾക്ക് മനസ്സുണ്ടോ, താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് എൽ ഇ ഡി ഡോക്ടറേറ്റ് സയൻസ് സെൻറ്റർ നൽകും. എൽ ഇ ഡി ഡോക്ടർമാരായി ഞങ്ങൾ നിങ്ങളെ മാറ്റി തീർക്കും, ഒരു സംശയമില്ല. അങ്ങനെ മാറ്റിയാൽ നമുക്ക് പറവൂരുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്ത്, ഇപ്പോൾ കോട്ടുപള്ളിയോ വടക്കേക്കരയോ പറവൂർ മുനിസിപ്പാലിറ്റി, പറവൂർ നഗരസഭയിൽ 1 മാസം എറിയുന്ന ബൾബുകളുടെ എണ്ണം എത്രയാണ്? ഏറ്റവും ഒരു വീട്ടിൽ നിന്ന് ഒരു ബൾബ് വെച്ചെറിഞ്ഞാൽ പറവൂർ നഗരസഭയിൽ വലിച്ചെറിയപ്പെടുന്ന ബൾബുകളുടെ എണ്ണം ഏറ്റവും ചുരുങ്ങിയത് 5000 ഇല്ലേ? 5000 അല്ല, അതിൽ കൂടുതലാണ്. വേണ്ട, 5000 എടുക്കാം, ഏറ്റവും ചുരുങ്ങിയതെടുക്കാം. 5000 ബൾബുകൾ, ആ ഫീസായ ബൾബുകൾ, ട്യൂബുകൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നാൽ നമ്മൾ വെറും 10 രൂപ സർവീസ് ചാർജ് ഇട്ടാൽ 50,000 രൂപയാണ് എൽ ഇ ഡി ബൾബിൻ്റെ 1 മാസത്തെ വരുമാനം. നോക്കൂ, നമ്മുടെ 2 LED ഡോക്ടർമാർക്ക് 25,000 രൂപയെ വെച്ച് വരുമാനം കൊടുക്കാൻ പറ്റുന്ന ഒരു തൊഴിലായി അത് മാറുകയാണ്. അങ്ങനെ ഒരു മാലിന്യത്തെ എങ്ങനെയാണ് ഒരു ലൈവ്ലിഹുഡ് ആക്ടിവിറ്റി ആക്കി മാറ്റുക? ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ മതി, ഒരു മുനിസിപ്പാലിറ്റി വിചാരിച്ചാൽ മതി. ആ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നിർമ്മലമാകുന്നു എന്ന് മാത്രമല്ല, അത് മാലിന്യ പരിപാലനത്തിന് ഒരു പുതിയ ചരിത്രം കുറിക്കും. അപ്പോൾ എൽ ഇ ഡി ആശുപത്രി, ഇത്തരം ആശയങ്ങളൊക്കെ ഒരു നാട്ടിൽ പടർത്താൻ പറ്റും. ഇത്തരം പുതിയ പുതിയ ചില ചിന്തകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാനാകും. അപ്പോൾ ആ തരത്തിലേക്കുള്ള ചില ഇടപെടലുകളാണ് വാസ്തവത്തിൽ സയൻസ് സെൻറ്റർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.